നിരീക്ഷണ ക്യാമറകൾ സ്വകാര്യതവാദികളുടെ ഉറക്കം കളയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ടെക്നോളജികൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പൗരന്മാരെ നിരീക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ചൈന പുതിയ പേടിപ്പെടുത്തുന്ന ക്യാമറ പിടിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് വാർത്തകൾ പറയുന്നത്. ഫുഡാൻ യൂണിവേഴ്സിറ്റിയിലെയും ചാങ്ചുങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെയും ഫൈൻ മെക്കാനിക്കൽസ് ആൻഡ് ഫിസിക്സിലെയും ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് സൃഷ്ടിച്ച പുതിയ 500 മെഗാപിക്സൽ സെൻസറിന് 10,000-ക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഒരു മുഖം തിരിച്ചറിയാൻ പോലീസിനെ സഹായിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സൂപ്പർ ക്യാമറ എന്ന് വിളിക്കുന്ന ഈ സജ്ജീകരണം ഉപയോഗിച്ച് ഒരു സ്റ്റേഡിയത്തിൽ കയറിപ്പറ്റിയിരിക്കുന്ന 10,000-ക്കണക്കിന് ആളുകളിൽ തങ്ങൾ അന്വേഷിക്കുന്ന ആളുണ്ടോ എന്ന് അറിയാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് സർക്കാരിന്റെ നിരീക്ഷണ ശക്തി വർദ്ധിപ്പിക്കുകയും പൊതുജനത്തിന്റെ സ്വകാര്യത തീർത്തും ഇല്ലാതാക്കുകയും ചെയ്തേക്കുമെന്നാണ് സ്വകാര്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ വാദിക്കുന്നത്. ചൈന ഇന്റർനാഷണൽ ഇൻഡസ്ട്രി ഫെയർ എന്ന മേളയിൽ ഈ സെൻസർ നിർമ്മിക്കാൻ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ സിയ വയാങ് സിംഗ് ആണ് ഈ ക്യാമറ പരിചയപ്പെടുത്തിയതെന്ന് ABC ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സെൻസറിന്റെ റെസൊല്യൂഷൻ 500 MB ആണ്. ഇത് ക്ലൗഡും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധിപ്പിച്ചിരിക്കും. ഇതിലൂടെ തത്സമയ ഫേഷ്യൽ റെക്കഗ്നീഷനാണ് പുതിയ സംവിധാനത്തിന്റെ പ്രധാന മികവ്. അൾട്രാവയലറ്റ് ലെൻസിന്റെ സഹായത്തോടെ ഒരു കൂറ്റൻ സ്റ്റേഡിയത്തിൽ കയറിയിരിക്കുന്ന ഓരോരുത്തരെയും തിരിച്ചറിയാമെന്നതാണ് ഇതുകൊണ്ടുള്ള ഗുണം. ഇനി ഇതൊന്നും പോരായെങ്കിൽ 500 MB റെസൊല്യൂഷനിൽ വീഡിയോ പകർത്താനും സെൻസറിനാകുമെന്ന് പറയുന്നു. ഇതുകൊണ്ട് ഗുണം എന്താണെന്ന് ദി ചൈന ന്യൂസ് സർവീസ് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഈ ക്ലൗഡ് ക്യാമറ സിസ്റ്റത്തിന് വേണ്ടത്ര വിശദാംശങ്ങളോടെ ഒരു സ്റ്റേഡിയത്തിൽ കയറിക്കൂടിയിരിക്കുന്ന 1,000-ക്കണക്കിന് ആളുകളെ തിരിച്ചറിയാനാകും. അവരുടെ മുഖങ്ങളുടെ ഫേഷ്യൽ ഡേറ്റ ക്ലൗഡിനായി തത്സമയം സൃഷ്ടിക്കാനുമാകും. ഇതിലൂടെ ഒരു പ്രത്യേക വ്യക്തി സ്റ്റേഡിയത്തിലുണ്ടോ എന്ന് അറിയാനാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ടെക്നോളജിയെ മിക്ക ചൈനീസ് സാങ്കേതിക വിദഗ്ധരും പുകഴ്ത്തിയിരിക്കുകയാണ്. യുദ്ധസമയത്തും ഈ ടെക്നോളജി ഉപകരിക്കപ്പെടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പട്ടാള നീക്കങ്ങളിലും ദേശീയ സുരക്ഷയുടെ കാര്യത്തിലും പൊതുസ്ഥലം നിരീക്ഷണ വിധേയമാക്കാൻ ഇത് ഉപകരിക്കുമെന്നാണ് അവർ വാദിച്ചതെന്ന് ECNS റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ചിലരെങ്കിലും ഇതിനെ ഒരു ഗുരുതരമായ സുരക്ഷാ ഭീഷണിയായും കണ്ടുവെന്നും പറയുന്നുണ്ട്. എന്നാൽ ചൈനയ്ക്ക് പുറത്തുള്ളവർ ചോദിക്കുന്നത് പ്രായോഗിക തലത്തിൽ ഇത് പൂർണ്ണമായും ഉപയോഗിക്കാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്നാണ്. ആൾക്കൂട്ടത്തിൽ നിന്ന് ഈ സെൻസറിന് ഒരു പ്രത്യേക ആളെ കണ്ടെത്താനൊക്കെ സാധിക്കുമായിരിക്കും. എന്നാൽ 500 MP ഡേറ്റ എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാൻ മണിക്കൂറുകളെടുക്കും. പ്രത്യേകിച്ചും അവർ പറയുന്നത് പോലെ ഇത് വയർലെസ് ആയാണ് ചെയ്യുന്നതെങ്കിൽ എന്നാണ് ഒരു പ്രതികരണം. ഫോട്ടോയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ വീഡിയോയുടെ കാര്യം പറയണോ എന്നും ചോദ്യമുയർത്തുന്നു. എന്നാൽ അതും പറഞ്ഞ് ഇതൊന്നും നടക്കില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് ആശ്വസിക്കുകയൊന്നും വേണ്ടെന്ന് വാദിക്കുന്നവരും ഉണ്ട്. അൾട്രാ ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഇതാദ്യമായല്ല സൃഷ്ടിക്കുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫേഷ്യൽ റെക്കഗ്നീഷൻ, 5G തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ സമ്മേളിക്കുമ്പോൾ മൈനോറിറ്റി റിപ്പോർട്ട് എന്ന സിനിമയിൽ കണ്ട തരത്തിലുള്ള നിരീക്ഷണ സാധ്യതകൾ നമുക്കിടയിലേക്ക് ഇറങ്ങി വരാൻ അധിക സമയം വേണ്ടെന്നാണ് അവരുടെ വാദം. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.